ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്തെ മത്സ്യ വിപണന കേന്ദ്രത്തിൽ മാരക കീടനാശിനി തെളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് നവമാധ്യമങ്ങളിലൂടെ വൈറലായതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത്തരം പ്രവണതകളെ ജില്ലയിലെ വിവിധ മത്സ്യ വിപണന കേന്ദ്രങ്ങളിൽ നടക്കുന്നതായി പലതവണ പരാതികൾ നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ല സമീപത്തെ മത്സ്യവിപണന സൂപ്പർ മാർക്കറ്റിൽ കീടനാശിനികൾ തെളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ ഇത് വൈറലായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സംഭവം വിവാദമായതോടെ കടപൂട്ടിയുടമ സ്ഥലം ഇടുകയായിരുന്നു കടയുടെ മുൻവശത്തുള്ള ട്രെയിൽ വെച്ചാണ് മത്സ്യം വിൽക്കുന്നത് കടയിൽ വെച്ചിരിക്കുന്ന മത്സ്യത്തിൽ പ്രത്യേകം ലായനി തെളിക്കുന്നത് ഏതാനും യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് സംഭവം പുറത്തുവരാൻ കാരണമായത് ഇതോടെ കടയുടമ അറിയാതെ പകർത്തിയ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ യുവാക്കൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു ഏതാനും സമയത്തിനുള്ളിൽ തന്നെ നിരവധി ആളുകൾ വീഡിയോ ഷെയർ ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്തു ഇതിനിടെ സംഭവം ആരോഗ്യവകുപ്പ് അധികൃതരെയും ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരെയും വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാർ ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഭക്ഷ്യസുരക്ഷ അധികൃതരും പരിശോധനയ്ക്കായി കടയിലെത്തിയെങ്കിലും കട തുറക്കുവാൻ ഉടമ തയ്യാറായില്ല ഇതോടെ പോലീസിന്റെ സഹായത്തോടെ ഇന്നലെ വൈകുന്നേരത്തോടെ കട പൊളിച്ച് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ആ മാരകമായ വസ്തു അടിച്ച ഫിഷ് പ്രയോജന ഉണ്ടായിരിക്കും നമുക്ക് സംശയിക്കുകയാണ് അതെടുത്ത് നശിപ്പിച്ച് കളയേണ്ടത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ ചേർത്തിരിക്കുന്ന വസ്തു മാരകമായ ഒരു കീടനാശിനി ആണെങ്കിൽ അത് കഴിച്ചാൽ മനുഷ്യന്റെ ജീവന് വരെ ആവശ്യം ജീവഹാനി വരെ സംഭവിക്കാം കാരണം ഹിറ്റ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ ഹിറ്റ് എത്രത്തോളം ഡെഡ്ലി വയസ്സിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ കടക്കുള്ളിൽ നിന്നും ഈച്ച പാറ്റ പല്ലി എന്നിവയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന മാരക കീടനാശിനി കണ്ടെത്താൻ കഴിഞ്ഞു മത്സ്യങ്ങളൊന്നും കടക്കുള്ളിൽ നിന്നും കണ്ടെത്താനുമായില്ല ജില്ലയിലെ വിവിധ മത്സ്യക്കടകളിൽ ഇപ്രകാരം കീടനാശിനി തെളിക്കുന്നുണ്ടെന്ന് ഇതിനു മുമ്പും പരാതി ലഭിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടുമില്ല വി എസ് ഹൈദർ അലി റിപ്പോർട്ടർ ഇടുക്കി